ജീവനും സ്വത്തിനും സംരക്ഷണം തേടി വ്യാപാരി നടത്തുന്ന നിരാഹാര സമരം ഒരു മാസം പിന്നിട്ടിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. മുക്കം നഗരസഭയിലെ മണാശ്ശേരി സ്വദേശിയായ അശോകനാണ് 37 ദിവസമായി സമരം നടത്തുന്നത്. കയ്യേറ്റക്കാരുടെ അതിക്രമങ്ങളിൽ നിന്നും മാലിന്യ നിക്ഷേപത്തിൽ നിന്നും സംരക്ഷണം തേടി ഹോട്ടൽ വ്യാപാരി നടത്തുന്ന നിരാഹാര സമരമാണ് ഒരു മാസം പിന്നിട്ടത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി സ്വദേശിയും വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മടത്തിൽ തൊടിക അശോകനാണ് കഴിഞ്ഞ December 1 മുതൽ നീതി തേടി നിരാഹാരമിരിക്കുന്നത്. മണാശ്ശേരിയിൽ അദ്ദേഹത്തിന് ലഭിച്ച പാരമ്പര്യ സ്വത്തിൽ നല്ലൊരു ഭാഗം കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തുകയും ഭാര്യയുടെ പേരിലുള്ള കെട്ടിട സമുച്ചയത്തിൽ ഉദ്ഘാടന സജ്ജമായ ഹോട്ടലിനും കൂൾബാറിനും ലൈസൻസ് അനുവദിക്കാതെ അധികൃതർ വട്ടം കറക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സമരമെന്ന് അശോകൻ പറയുന്നു. കയ്യേറിയതിനു പുറമെ വസ്തുവിലേക്ക് മാലിന്യം നിക്ഷേപിച്ച് മലിനപ്പെടുത്തുകയാണെന്നും ഇതിനെതിരെ പ്രതികരിച്ചതിന് അടുത്ത കാലത്തെ 2 തവണ തന്നെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതായും അശോകൻ പറഞ്ഞു. സ്വത്തിനും സംരക്ഷണം നൽകുക, അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കുക, ഈ മാലിന്യ നിക്ഷേപങ്ങൾ ഒഴിവാക്കി എനിക്ക് ഈ ഹോട്ടൽ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരിക, ഈ ബാങ്ക് ലോണും പല വ്യക്തികളിൽ നിന്നും വായ്പ എടുത്തും സാഹചര്യം ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ് ഇതിൽ, ഈ ഇതൊക്കെ ആറാറായിട്ട് വന്ന് നിന്നിരിക്കുകയാണ്. അതിന് രക്ഷ നേടാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടുത്തുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് എനിക്ക് മുനിസിപ്പാലിറ്റി ലൈസൻസ് തരുന്നില്ല, ലൈസൻസൊക്കെ നിരസിച്ചിരിക്കുകയാണ്. താൻ നൽകുന്ന പരാതികൾ പരിഗണിക്കാതിരിക്കുകയും അപായപ്പെടുത്താനുള്ള നീക്കം ശക്തമാവുകയും ചെയ്തതോടെയാണ് ഈ 60-കാരൻ ഭാര്യയുടെ പേരിൽ മണാശ്ശേരിയിലുള്ള സ്ഥലത്ത് നിരാഹാരമിരിക്കുന്നത്. കോവിഡ് കാലത്ത് വലിയ കെട്ടിട സമുച്ചയം ക്വാറന്റൈൻ കേന്ദ്രമായി വിട്ടു നൽകുകയും സൗജന്യ ഭക്ഷണ വിതരണവും നടത്തി ജില്ലാ ഭരണകൂടത്തിൻ്റേതുൾപ്പെടെ പ്രശംസ നേടിയ വ്യക്തിയാണ് അശോകൻ. 3 പതിറ്റാണ്ടായി മെഡിക്കൽ കോളേജ് പരിസരത്ത് തൻ്റെ ഹോട്ടലിൽ മുടങ്ങാതെ കഞ്ഞി വിതരണവും ഇദ്ദേഹം നടത്തുന്നുണ്ട്. സമരം 37 ദിവസമായിട്ടും യാതൊരു നടപടിയും അധികൃതർ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അശോകൻ പറയുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.